രാജ്യത്തെ കാർഷിക നയങ്ങളിൽ പുനരാലോചന വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവും എംപിയുമായ വരുൺ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും രംഗത്ത് ഉത്തർപ്രദേശിലെ ലംഘിംപൂരിൽ നിന്നുള്ള ഒരു കർഷകന്റെ വീഡിയോ പങ്കുവെച്ചാണ് വരുൺ ട്വീറ്റ് ചെയ്തത് വിളവെടുത്ത നെല്ല് പതിനഞ്ച് ദിവസമായിട്ടും വിൽക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ അവ കൂട്ടിയിട്ട് കത്തിക്കുന്നതിന്റെ വീഡിയോയാണ് പങ്കുവച്ചിട്ടുള്ളത് സമോദ് സിംഗ് എന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകൻ പതിനഞ്ച് ദിവസമായി തന്റെ നെല്ല് വിൽക്കാൻ ശ്രമിക്കുകയാണ് അതിന് സാധിക്കാതെ വന്നതോടെ നിരാശയിൽ തന്റെ വിളമൊഴുവൻ കത്തിച്ചു നമ്മുടെ കാർഷിക നയങ്ങളിൽ പുനരാലോചന അത്യാവശ്യമാണ് വീഡിയോ പങ്കുവച്ച് വരുൺഗാന്ധി കുറിച്ചു സമോദ് സിംഗ് കൂട്ടിയിട്ട നെല്ലിൽ മണ്ണെണ്ണ ഒഴിക്കുന്നതും മറ്റുള്ളവർ അത് തടയാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ഒടുവിൽ അയാൾ നെല്ലിലേക്ക് തീ പകരുകയായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം വരുൺഗാന്ധി രംഗത്തു വന്നിരുന്നു കനത്ത മഴയിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിനെ തുടർന്നായിരുന്നു വരുണിന്റെ പ്രതികരണം കനത്ത മഴ നാശം വിതയ്ക്കുമ്പോൾ പൗരന്മാർ സ്വന്തം കാര്യം സ്വയം നോക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഭരണ സംവിധാനമെന്നായിരുന്നു വരുണിന്റെ ചോദ്യം വരുണിന്റെ പിലിബിത് മണ്ഡലത്തിൽ കനത്ത മഴ നാശം വിതച്ചിരുന്നു രണ്ടു ദിവസമായി പെയ്ത മഴയിൽ ബറൈലി പിലിബിത് ജില്ലകളിലായി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാകുകയും നൂറോളം പേർക്ക് വീടുകൾ നഷ്ടമാകുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിൽ വിളനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി വരുൺഗാന്ധി യോഗി ആദിത്യനാഥിന് കത്തെഴുതിയിരുന്നു അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ വരുൺഗാന്ധി നടത്തുന്ന പ്രതിഷേധങ്ങൾ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് വരുൺഗാന്ധി കർഷക സമരവും യു പി ലംഘിപ്പുർഖേരി കർഷക കൊലയുമായി ബന്ധപ്പെട്ടും ബി ജെ പിയോട് കടുത്ത അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു ലംഘിപ്പുർഖേരി കർഷക കൊലയിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയ്ക്കും മകൻ ആഷി മിശ്രയ്ക്കുമെതിരെയും വരുൺഗാന്ധി രംഗത്തെത്തിയിരുന്നു കർഷകർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വരുൺഗാന്ധിയുടെ പ്രതികരണം ഇതിനു പിന്നാലെ പ്രതികാര നടപടിയെന്നോണം വരുൺ ഗാന്ധിയെയും മാതാവ് മനേകാ ഗാന്ധിയെയും ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു न्यू डेस्क केरला गोमदी